കർത്താവിൻ്റെ ധന്യമേറിയ നാമം വീണ്ടും മഹത്വപ്പെടട്ടെ. 116-ാമത്തെ വീട്ടിലെ സഭായോഗത്തിൻ്റെ സമാപന സമയത്ത് വളരെ പ്രതീക്ഷയോട് അതിലൊരു പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിൻ്റെ ചുറ്റാകെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായ ആത്മീയ നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ എൻ്റെ വാത്സല്യ സഹോദരൻ പ്രിയ പാസ്റ്റർ സാം മാത്യു, അതോടൊപ്പം തന്നെ അനുഗ്രഹീതമായ ദൈവവചന ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ആത്മനിയോഗത്തോടെ കൈമാറിയ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ഈ സ്റ്റുഡിയോയിൽ ഉൾപ്പെടെ ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ദൈവവചനം കൊതിയോടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തുടർന്നും കർത്താവിൻ്റെ വചനത്താൽ ആശീർവദിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ നിയോഗം വ്യാപരിച്ച ഒരു സഭായോഗം. ഈ സമാപന സമയത്തും കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ദൈവം എന്നോട് ഒരു കാര്യം കൂടെ സംസാരിക്കുമെന്നുള്ള ആ ഒരു പരിപൂർണമായ ഉറപ്പോട് ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന പകലായി ഈ പകൽ മാറട്ടെ. എവിടെയോ വായിച്ചിട്ടുള്ള ഒരു സംഭവം ഓർമ്മയിലേക്ക് വരികയാണ്. പഴയ സാധനങ്ങൾ ലേലം ചെയ്ത് വിൽക്കുന്ന പ്രത്യേക ഒരു കട. ഒരു പ്രത്യേക ദിവസത്തിൽ ലേല സാധനങ്ങൾ വാങ്ങുവാനായിട്ട് ധാരാളം ആളുകൾ ആ കടയുടെ മുൻപിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഉന്നതമായ വിലയ്ക്ക് വലിയ മൂല്യമുള്ള പഴയ സാധനങ്ങൾ ഇങ്ങനെ ലേലത്തിൽ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിക്ക സാധനങ്ങളും ആളുകൾ സ്വീകരിച്ചു കൊണ്ടുപോയി. എന്നാൽ ഒരു ഫിഡൽ, ഒരു കിന്നരം, ദൈവത്തിന് സ്തോത്രം, അത് പൊടിയൊക്കെ പിടിച്ച് അതിൻ്റെ തന്ത്രികളൊക്കെ പൊട്ടിയതായതുകൊണ്ട് തന്നെ അതുമാത്രം അവശേഷിക്കുക. അതിന് ആ കടയുടെ ഉടമസ്ഥൻ വില പറയുകയാണ്. ഉറക്കെ പറയുന്നു, ഒരു പെനി. അദ്ദേഹം ഒരു പെനി എന്ന് പറയുമ്പോൾ രണ്ട് പെനി എന്ന് കൂട്ടിച്ചേർക്കുവാൻ ആരുമില്ലാതെ അതങ്ങനെ ഏകാന്തമായി ഇവിടെ കിടക്കുന്നു. കൂട്ടത്തിലൊരാൾ ആ ഫിഡൽ കയ്യിലേക്കെടുത്തു. അതിനനന്തരമായിട്ട് അദ്ദേഹം എന്തൊക്കെയോ അതിനകത്ത് പരിവർത്തനങ്ങൾക്കതിനെ വിധേയാക്കി. പൊട്ടിപ്പോയ ആ കമ്പികളൊക്കെ ചേർത്ത് കോർത്തതിനനന്തരമായിട്ട് അദ്ദേഹം ആ ഫിഡലിൽ നിന്ന് മനോഹരമായ ഗാനം വായിക്കുവാനായിട്ട് ആരംഭിച്ചു. ഈ സമയത്ത് പിരിഞ്ഞു പോകുവാൻ തുടങ്ങിയ ആളുകളൊക്കെ വീണ്ടും വീണ്ടും ആ കിന്നരത്തിൻ്റെ ശബ്ദം കേട്ട് അതിലേക്ക് ആകൃഷ്ടരായിട്ട് അവിടേക്ക് വരികയാണ്. എല്ലാവരും അവിടെ വന്നപ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, ഈ ഫിഡലിന് ഞാൻ വില പറയുന്നു 5 പൗണ്ട്. അപ്പോഴത്തേന് അടുത്ത ആൾ പൂരിപ്പിക്കുന്നു, 10 പൗണ്ട്. മറ്റൊരാൾ പറയുന്നു, 15 പൗണ്ട്. മറ്റൊരാൾ പറയുന്നു, 20 പൗണ്ട്. അതിൻ്റെ വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മണിക്കൂറുകൾ ലേലത്തിൽ അതിൻ്റെ തുക ഇങ്ങനെ വർദ്ധിക്കുക. അപ്പം ആരോ ചോദിച്ചു പോലും ആർക്കും വേണ്ടാതെ കിടന്ന, ഒരാൾ പോലും നോക്കാതെ കിടന്ന ഈ സാധനം എങ്ങനെയാണ് വിലയുള്ളതായി മാറിയത്? അപ്പം കൂട്ടത്തിൽ പ്രായമുള്ള ഒരാൾ ഇപ്രകാരം പറഞ്ഞു പോലും, ദ മാസ്റ്റേഴ്സ് ടച്ച് ഹാസ് മെയ്ഡ് ദ ഡിഫറൻസ്. യജമാനൻ്റെ കരമാണ് ഈ വ്യത്യാസം വരുത്തിയത്. 116-ാമത്തെ സഭായോഗത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തവരെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ ചേഞ്ച് നടക്കുന്ന പകലായത് ഇത് മാസ്റ്റേഴ്സ് ടച്ച്. യജമാനൻ്റെ കരം എന്നെ സ്പർശിക്കുന്ന പകല. ഈ പകലെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാവോ? ആർക്കും വേണ്ടാതെ പുറംപുറമ്പിൽ കിടക്കപ്പെട്ട കൽപ്പാത്രങ്ങളെ സ്പർശിച്ച അതേ കരം, അതിനെ മനോഹരമായ വീഞ്ഞു വഹിക്കുന്ന കൽഭരണികൾ എന്ന തലം മാറി, അതിൻ്റെ അഡ്രസ്സ് മാറി, വീഞ്ഞു ഭരണികളാക്കി അതിനെ മാറ്റിയ അതേ കരം ഇന്നത്തെ ആരാധനയുടെ സമാപന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന പകല. വലിയ ആത്മനിയോഗത്തോടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവനോട് പറയാൻ പറഞ്ഞു, വിശ്വാസത്തോടുകൂടെ ദൈവത്തെ സമീപം. 116-ാമത്തെ സഭായോഗം ആരംഭിച്ച രാവിലെ 8:30 മുതൽ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിന്റെ ചരിത്രത്തെ ദൈവം ചേഞ്ച് ചെയ്യുന്ന ഒരു പകലായി ഈ പകൽ മാറാൻ പോകയാ. ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ ഒരാൾക്ക് എന്തൊക്കെയാകുവാൻ കഴിയും. ഇന്നത്തെ സന്ദേശത്തിനൊരു തലക്കെട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് വിഷയത്തിലേക്ക് കയറുകയാ, വിശ്വാസം
ആദരിക്കപ്പെടുമ്പോൾ, വിശ്വാസം അംഗീകരിക്കപ്പെടുമ്പോൾ, ആ ചിന്തയെ അന്ന് ക്രോഡീകരിക്കുവാനായി ഒരു വാക്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നു. എബ്രായർ എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. എബ്രായർ ലേഖനം 11-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് അല്ലയോ? ദൈവവുമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മയിലൂടെയാണ് നമ്മുടെ വിശ്വാസം എന്നും വളർച്ച പ്രാപിക്കേണ്ടത്. പ്രാർത്ഥന, ആരാധനം, വചനധ്യാനം, ഒപ്പം തൊട്ടുമുമ്പേ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ കൃത്യമായ ശിക്ഷണം, ഇവയെല്ലാമാണ് നമ്മുടെ ദൈവത്തോട് ഉള്ള നടപ്പിനെ പരിപൂർണമാക്കുന്നത്, പരിഭാവനം ആക്കുന്നത്. ഒരു തലമുറയിൽ ദൈവത്തോട് കൂടെ നടന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പേര് ഹാനോക്കെന്ന. വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം, മനുഷ്യരൊക്കെ ഒത്തിരി അവരുടെ ഇഷ്ടങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം, ആ ദുഷ്ടലോകത്ത് ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നടന്നു. എങ്ങനെയാണെന്നറിയാമോ? ശുദ്ധമായി തന്നെ തന്നെ സൂക്ഷിച്ചുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ഭാഷാന്തരത്തിൽ പറയുകയാണ്, അങ്ങനെ ദൈവത്തോടു കൂടെ നടന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആ ദിവസങ്ങളിൽ ഒന്നിൽ സ്വർഗത്തിലേക്ക് അവൻ എടുക്കപ്പെട്ടു. വേറൊരു ഭാഷാന്തരത്തിലേക്ക് പറയുന്നു, ദൈവം അവനെ അക്കരയിലേക്ക് കൊണ്ടുപോയി. ഈ കൊച്ചായുസിൽ ദൈവമക്കളുടെ ആഗ്രഹം അതായിരിക്കണം, നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്തി അക്കരയിലേക്ക് പോകുക എന്നുള്ള വലിയൊരു കൊതി. നമുക്ക് പ്രിയപ്പെട്ടവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായ അനേക പ്രിയപ്പെട്ടവർ അവരുടെ ഓട്ടം തികച്ച് ഈ കൊച്ചായുസിൽ നിന്ന് അക്കരയിലേക്ക് പോകുന്നതിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ അല്പം ദുഃഖങ്ങളൊക്കെ ഉളവാക്കുന്നുവെങ്കിലും അതിനപ്പുറത്ത് അത് നമുക്ക് ധൈര്യം സമ്മാനിക്കുക. ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തോടൊപ്പം നടന്ന് അക്കരയിലേക്ക് യാത്ര ചെയ്യുക, ഇതാണ് ഓരോ ദൈവപൈതലിൻ്റെയും ലക്ഷ്യം. എബ്രായ ലേഖനത്തിൻ്റെ പ്രത്യേകിച്ചും 11-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 5 നിലകളും 66 മുറികളുമുള്ള മനോഹരമായ കെട്ടിടമാ ബൈബിളെങ്കിൽ അതിൻ്റെ മൂലക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന അധ്യായമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. വിശ്വാസത്തിൻ്റെ 6 വ്യത്യസ്ത ഭാവങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 1-ാമത്, ഹാബേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ 1-ാമത്തെ ഭാവം പ്രകടമാകുന്നു. വിശ്വാസം എന്നും നമ്മെ ആരാധനയ്ക്ക് വേണ്ടി നിർബന്ധിക്കുന്നതാണ്. സ്വച്ഛാരാധനയുടെ പ്രതിനിധിയായ കയീന്റെ തലമുറയിൽ സത്യാരാധനയ്ക്ക് വില കൊടുത്ത ഹാബേലിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അവിടെ ലേഖനകർത്താവ് ഓർപ്പിക്കുന്നു, വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കും. എന്തിനു വേണ്ടി? ആരാധിക്കുവാൻ പ്രേരിപ്പിക്കും. അപ്പം വിശ്വാസത്തിൻ്റെ 1-ാമത്തെ ഭാവം അത് നമ്മെ സത്യാരാധനയ്ക്ക് നിർബന്ധിക്കുന്നതാണ്. 2-ാമതായിട്ട്, വിശ്വാസത്തിൻ്റെ 2-ാമത്തെ ഭാവം ആനോക്കിൻ്റെ ചരിത്രത്തിൽ നിന്ന് പറയുകയാണ്, അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ദൈവത്തോടൊപ്പം നടക്കാൻ. വാക്ക് വിത്ത് ജീസസ്, ദൈവത്തോടൊപ്പം നടക്കാൻ, യേശുവിനോടൊപ്പം നടക്കാൻ ഓരോ ദൈവമക്കളുടെയും കൊതി ഇതായിരിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഇത് ബ്യൂട്ടി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനോഹരത്വം കണ്ട് അവിടുത്തോടൊപ്പം യാത്ര ചെയ്യുക. അപ്പം വിശ്വാസത്തിൻ്റെ 2-ാമത്തെ ഭാവം ഹാനോക്കിനെ പോലെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. ഇനി വിശ്വാസത്തിൻ്റെ 3-ാമത്തെ തലമാണ് നോഹയിൽ വെളിപ്പെടുന്നത്. അത് നമ്മെ കൃത്യമായ പ്രവൃത്തികൾക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുന്നതാണ്. ഒരു തുള്ളി മഴ പോലും പെയ്യാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവിക അരുളപ്പാട് പ്രാപിച്ച് പെട്ടകമുണ്ടാക്കുന്ന നോഹ എന്നും വ്യത്യസ്തമായ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ഒരു ദൈവപൈതലിനെ നിർബന്ധിക്കുന്നതിൻ്റെ തെളിവാണ് വിശ്വാസത്തിൻ്റെ 3-ാമത്തെ ഭാവം. അത് നമ്മെ പ്രവർത്തിപ്പാൻ ഉത്സാഹിപ്പിക്കുന്നതാണ്. ഇനി വിശ്വാസത്തിൻ്റെ 4-ാമത്തെ തലമുണ്ട്, ഫെയ്ത്ത് വെയ്റ്റിംഗ്. വിശ്വാസം നമ്മെ കാത്തിരിക്കാനായിട്ട് നിർബന്ധിക്കും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് പിതാക്കന്മാരുടെ ഒക്കെ ചരിത്രത്തിൽ നിന്ന് ആ കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിശ്വാസം എന്നും നമ്മെ കാത്തിരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും.
വിശ്വാസത്തിന്റെ അഞ്ചാമത്തെ തലം എബ്രായ ലേഖനം പരിചയപ്പെടുത്തുന്നത് മോശയിലൂടെയാണ്. ഫെയ്ത്ത് വാറിങ് വിശ്വാസ യുദ്ധം ചെയ്യുവാനായി നമ്മളെ പ്രേരിതരാക്കും. ഓ ലോകത്തോടും ജഡത്തോടും പിശാശിനോടും ഒക്കെ യുദ്ധം ചെയ്ത മോശയുടെ ആ കൃത്യമായ ചരിത്രത്തെ ഓർപ്പിച്ചുകൊണ്ട് അഞ്ചാമത്തെ ഭാവം വെളിപ്പെടുത്തുകയാണ്, വിശ്വാസ യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇനി വിശ്വാസത്തിന്റെ ആറാമത്തെ സ്വഭാവം, ആറാമത്തെ തലം, ഫെയ്ത്ത് വിന്നിങ്, വിശ്വാസം നമ്മെ വിജയിക്കുവാൻ അനുവദിക്കുന്നതാണ്. അപ്പൊ വിശ്വാസത്തിന്റെ ആറ് ഭാവങ്ങൾ നമുക്ക് ആ പതിനൊന്നാം അധ്യായത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ജെജി സ്റ്റെപ്പ് എന്ന് പറയുന്ന അനുഗ്രഹിതനായ ഒരു വേദ ചിന്തകൻ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ വസ്തുത എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം പറയുകയാണ്, വിശ്വാസം ഒരു ടൂത്ത് ബ്രഷ് പോലെയാണ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് പോലെയാണ് വിശ്വാസം. എന്താ അങ്ങനെ പറയുവാൻ കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാണ്, എല്ലാവർക്കും ഓരോന്ന് വേണം. നമ്മുടെ വീട്ടിൽ ആറംഗങ്ങളുണ്ടെങ്കിൽ, അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ അഞ്ചു പേർക്കും ഒരു ബ്രഷല്ല, എല്ലാവർക്കും ഓരോ ബ്രഷ്. അപ്പൻ്റെ ബ്രഷ് കൊണ്ട് മക്കൾ പല്ല് തേച്ചിട്ട് കാര്യമില്ല. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൈ വേണ്ടതാ. പ്രത്യേകിച്ച് ജീസസ് ലാംസിനോടും ജീസസ് തിൻസിനോടും ഒക്കെ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, അപ്പം പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ അമ്മ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ വിശ്വാസ ജീവിതം പ്രൗഢ ഗംഭീരമാകത്തില്ല. നിങ്ങളുടെ വിശ്വാസ ജീവിതം അത് ഫലപകരമാകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിശ്വാസം ഉണ്ടാകണം. സ്തോത്രം, അത് ഓരോരുത്തരെയും കയ്യിൽ വേണം. ഇനി ടൂത്ത് ബ്രഷിൻ്റെ രണ്ടാമത്തെ സ്വഭാവം, എല്ലാ ദിവസവും അത് ഉപയോഗിക്കണം. വിശ്വാസം ഇതുപോലെ തന്നെയാ, എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കപ്പെടേണ്ടതാ. സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് മറ്റൊരാളേത് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. നാം ഒന്ന് നമുക്കൊന്നൊക്കെ ഭാര്യയും ഭർത്താവും ആപ്തവാക്യങ്ങളൊക്കെ പുതുതായിട്ട് പറയുമെങ്കിലും ബ്രഷിൻ്റെ കാര്യത്തിൽ ആരും അതെന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. അപ്പം എല്ലാവർക്കും വേണം, എല്ലാ ദിവസവും ഉപയോഗിക്കണം, ഓരോന്നും വേണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ടൂത്ത് ബ്രഷിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എൻ്റെ വളരെ സ്നേഹിതനായ ഒരു പ്രിയപ്പെട്ടവൻ്റെ മകൻ അടുത്ത ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുവാനായിട്ട് വന്നു. അവനിങ്ങനെ വന്നു, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ചപ്പാത്തിയും മീൻകറിയാണ്. അങ്ങനെ ചപ്പാത്തിയും മീൻകറിയും അതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടപ്പോഴത്തേന് അവന് എൻ്റെ വൈഫിനോട് പറഞ്ഞു, ലാക്മി ആൻറ്റി എനിക്ക് വേണം പെട്ടെന്ന്. അങ്ങനെ ലാക്മി ഇങ്ങനെ ചപ്പാത്തി മീൻകറിയും കൂടെ അവൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോഴത്തേന് വേഗം ആവേശത്തോടെ കഴിക്കുന്ന കൂട്ടത്തിൽ അവൻ പറഞ്ഞു, ഒന്നുകൂടെ വേണം. പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്നവന് ഓ അയ്യോ എൻ്റെ പല്ല് വേദനിക്കുന്നെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വാഷ് ബേസിൻ്റെ അടുക്കലോട്ട് ഓടി. അവിടെ ചെന്നപ്പോൾ കുറേ ബ്രഷ്, അതിനകത്തൊരു ബ്രഷ് എടുത്തവൻ പല്ല് തേച്ചു. പല്ല് തേച്ചു പറഞ്ഞു, ഞാൻ വീണ്ടും ബ്രഷ് ചെയ്തു, എനിക്ക് അടുത്ത ചപ്പാത്തി തരാൻ പറഞ്ഞു. അന്നേരം ലാക്മി പെട്ടെന്ന് ആശ്ചര്യഭരിതയായിട്ട് അവനോട് ചോദിച്ചു, നിൻ്റെ കൈ ബ്രഷ് ഉണ്ടായിരുന്നോ, നിനക്ക് ഇവിടുന്ന് ആ ബ്രഷ് കിട്ടിയത്? അന്നേരം അവൻ പറയാ, ഇവിടെ ഇരുന്നതിൽ ഉപയോഗിക്കാത്തൊരു ബ്രഷ് ഞാൻ കണ്ടു, ആ ബ്രഷ് എടുത്ത് ഞാൻ പല്ല് തേച്ചെന്ന്. അപ്പം ആരുടെ ബ്രഷാന്ന് ചോദിച്ചപ്പം എൻ്റെ ഇളയവൻ, അവൻ വല്ലപ്പോഴുമേ ഈ ബ്രഷ് ഉപയോഗിക്കാറുള്ളേ, അവൻ്റെ ബ്രഷ് അത് ഉപയോഗിക്കാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലും പലപ്പോഴും ഇതുപോലെ ആയിരിക്കുന്നത്. നാം ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇതെടുത്ത് ഉപയോഗിക്കുവേ. അതുകൊണ്ട് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് കൃത്യമായിട്ട് പറയുക, നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ ദൈവം തന്നിരിക്കുന്ന സാധനം നാം തന്നെ ഉപയോഗിക്കണം. ചിലതിനെ കീഴടക്കാൻ, ചിലതിൻ്റെ അടിത്തറകളെ ഇളക്കാൻ, ചിലതിൻ്റെ അടിത്തറകളെ തകർത്ത് മുന്നോട്ട് പോകാൻ ദൈവം നിന്റെ കൈ തന്നിരിക്കുന്ന വരമാ വിശ്വാസമെന്ന് തിരിച്ചറിഞ്ഞ് 116-ാമത്തെ സഭായോഗത്തിന്റെ സമാപന സമയത്ത് ശബാരാധനാദരാധരാധര ആരൊക്കെ ഇത് ഉപയോഗിക്കാൻ തയ്യാറാകും, അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാ, ഗർജിച്ചു കൊണ്ടിരിക്കുന്ന ചില സിംഹങ്ങളുടെ വാ ഇന്ന് പകൽക്കാല അടയാൻ പോവാ. നിങ്ങളുടെ നേരെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ ബലം ഇന്ന് പകൽ കെട്ടുപോകാൻ പോകയാ. വിശ്വാസം ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയൊക്കെ വിശ്വാസം ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ, പുതിയ നിയമ സഭയോട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ലേഖനകർത്താവ് ഓർപ്പിക്കുകയാണ്, മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസം ഉപയോഗിക്കണം. എന്തിനൊക്കെ ഉപയോഗിക്കണം? ഒന്ന്, അനശ്വരമായത് കാണാൻ വിശ്വാസം ഉപയോഗിക്കണം. രണ്ട്, അദൃശ്യമായത് കാണാൻ വിശ്വാസം ഉപയോഗിക്കണം. രണ്ട്, അനശ്വരമായത് തിരഞ്ഞെടുക്കാൻ വിശ്വാസം ഉപയോഗിക്കണം. മൂന്ന്, അസാധ്യമായത് ചെയ്യാൻ വിശ്വാസം ഉപയോഗിക്കണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, അദൃശ്യമായത് കാണാനും അനശ്വരമായത് ചെയ്യാനും അസാധ്യമായത് തിരഞ്ഞെടുക്കുവാനും നാം ഉപയോഗിക്കേണ്ടതാണ് വിശ്വാസം. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, അദൃശ്യമായത് കാണാനും അനശ്വരമായത് തിരഞ്ഞെടുക്കാനും അസാധ്യമായത് ചെയ്യാനും. വലിയ ആത്മനിയോഗത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. ഈ ആഴ്ച എന്ന് മാത്രമല്ല, ഈ ജൂൺ മാസത്തിൽ
ഈ ജൂൺ മാസം വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കർത്തൃദാസന്മാർ ഒന്നിച്ച്, ഞാനും പ്രിയ സംഭാഷണം കൂടെ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെട്ട ഒരു കാര്യ 2022 ചരിത്രം മാറുന്ന മാസമാ ഈ ജൂൺ മാസം. നിങ്ങളിൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഈ ആറാം മാസം ഇതൊരു പെന്തക്കോസ്ത് സൺഡേയാ. ഈസ്റ്റർ കഴിഞ്ഞതിൻ്റെ 50-ാമത്തെ ദിവസം, ഉയർപ്പിൻ്റെ ആ തൊട്ട് 50-ാമത്തെ ദിവസം അന്നാണ് പെന്തക്കോസ്തിൻ്റെ മഹത്വം മാളിക മുറിയിൽ ഇറങ്ങിയത്. അങ്ങനാണെങ്കിൽ ഈ മാസത്തിൻ്റെ 1-ാമത്തെ സൺഡേ അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകയാ. അടുത്ത ഒരു തലത്തിലേക്ക് ദൈവം നമ്മെ കയറ്റിവിടാൻ പോകയാ. അത് വിശ്വസിക്കുന്നവരൊക്കെ കരം തട്ടി ദൈവത്തിൽ നിന്നും സ്തോത്രം ചെയ്താട്ട്. പരിശുദ്ധാത്മാവനോട് ശക്തമായി പറയുന്നു, കാക്ക പറക്കുന്നത് പോലല്ല, കഴുകൻ പറക്കുന്നത് പോലെ പറക്കാൻ. There is another level. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ അടിവരയിടുക. അദൃശ്യമായത് കാണാനും അനശ്വരമായത് തിരഞ്ഞെടുക്കാനും അസാധ്യമായത് ചെയ്യാനും പറ. കയ്യടിക്കകത്ത് ഒതുങ്ങാത്ത, പാട്ടിനകത്ത് ഒതുങ്ങാത്ത, അന്യഭാഷയ്ക്കകത്ത് ഒതുങ്ങാത്ത, അദൃശ്യമായ ചിലത് കാണാൻ, അനശ്വരമായത് ചിലത് തിരഞ്ഞെടുക്കാൻ. നമ്മെ പ്രാപ്തമാക്കുന്ന അസാധാരണമായ തലം, വിശ്വാസത്തിൻ്റെ തലം. ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്നാകാൻ പറ്റും. ഒന്നെങ്കിൽ അവിശ്വാസത്താൽ പരാജയപ്പെടാം, അല്ലെങ്കിൽ വിശ്വാസത്താൽ വിജയിക്കാം. നാമോ തോറ്റു പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ. ആവർത്തിക്കുക ഒന്നുകൂടെ, ഒന്നെങ്കിൽ അവിശ്വാസം കൊണ്ട് പരാജയപ്പെടാം, അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് വിജയിക്കാം. നാം തോറ്റു പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഞാൻ ഒരു ഭാഗം കൂടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ന്യായാധിപന്മാർ 7 വരുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വളരെ കൃത്യമായ 3 അറിവുകൾ നമുക്ക് ഗിദയോനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 7 അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് നാം അറിയേണ്ട 3 അറിവുകൾ. 1-ാമത്തെ അറിവ് 7 അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്താ ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വിഷയം മാത്രം പറഞ്ഞു വിടാം, വിശദീകരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ഗോഡ് ടെസ്റ്റ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ ദൈവം എന്നും പരിശോധിക്കും. മനസ്സിലാക്കുക, ഗിദയോനോടുള്ള ബന്ധത്തിൽ ദൈവം ഇവിടെ അവൻ്റെ വിശ്വാസത്തെ പരിശോധിക്കുക. പ്രത്യേകിച്ച് 7:4 വാക്യത്തിൽ അവിടെ ദൈവം പറയാ, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. സ്തോത്രം. പരീക്ഷിക്കപ്പെടാത്ത ഒരു വിശ്വാസം അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഏത് വിലയുള്ള സാധനമാണെങ്കിലും അതിൻ്റെ വില വെളിപ്പെടുന്നത് അത് പരിശോധിക്കപ്പെടുമ്പോഴാണ്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിക്കപ്പെടുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ, വിലയുള്ളതെല്ലാം സർട്ടിഫൈ ചെയ്യുന്നത് പരിശോധിക്കപ്പെടുമ്പോഴാണ്. ഉദാഹരണം എന്താ? പൊന്ന്. പൊന്നിൻ്റെ കീടം നീക്കി അത് ശുദ്ധിയുള്ളതായി മാറുന്നത് എപ്പോഴാണ്? പരിശോധിക്കപ്പെടുമ്പോഴാണ്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം, ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം, ദാനിയലിനെ സംബന്ധിച്ചിടത്തോളം, ചന്ദ്രക്കിനെയും മേശക്കിനെയും അബേദ്രഗോവിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം പഠിക്കുമ്പോൾ അവരിലൂടെ വെളിപ്പെടേണ്ട മഹത്വം പുറത്തു വരാൻ കാരണം ദൈവം അവരെ പരിശോധിച്ചതുകൊണ്ട്. നമ്മുടെ അകത്തെ ഭയത്തെ പുറത്താക്കാനും കർത്താവിൻ്റെ പദ്ധതികളോടുകൂടെ നമ്മെ ചേർത്ത് നിർത്തുവാനുമാണ് ദൈവം നമ്മെ പരിശോധിക്കുന്നത്. ജോൺ വെസ്ലി എന്ന് പറയുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ ഇപ്രകാരം പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്, പാപത്തെ മാത്രം ഭയപ്പെടുകയും ദൈവത്തെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന 100 എനിക്ക് തരൂ, ഞാൻ നഗരവാതിലിന്റെ ഗേറ്റുകളെ കുലുക്കാം. ഒന്നുകൂടെ ആവർത്തിക്കുക, പാപത്തെ മാത്രം ഭയപ്പെടുകയും ദൈവത്തെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന 100 എനിക്ക് തരൂ, ഞാൻ നഗരവാതിലിന്റെ ഗേറ്റുകളെ കുലുക്കാം. അപ്പം ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ മറ്റിൽ ഉള്ളവർക്കാർക്കും ഇല്ലാത്ത പരിശോധന, മറ്റുള്ളവർക്കാർക്കും ഇല്ലാത്ത പോരാട്ടം, മറ്റുള്ളവർക്കാർക്കും ഇല്ലാത്ത വെല്ലുവിളി. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് മാത്രം? ഒറ്റ കാര്യമുള്ള ആൻറ്റി, അതാ എൻ്റെ കാരണം. മൂല്യമുള്ളതൊക്കെ അതിൻ്റെ മാറ്റു തെളിയിക്കപ്പെടുന്നത്
പരിശോധിക്കപ്പെടുമ്പോഴാ. ദൈവം അബ്രഹാമിനെ പരിശോധിച്ചു, ദൈവം യോബിനെ പരിശോധിച്ചു, ദൈവം പൗലോസിനെ പരിശോധിച്ചു, ദൈവം കാലാകാലങ്ങളിൽ ഭക്തന്മാരെ പരിശോധിച്ചു. എന്തിനു വേണ്ടി? ചേർന്ന് പറ, ഈ സമാപന സമയത്ത് ചേർന്ന് പറ, മൂല്യമുള്ളതിൻ്റെ വില വെളിപ്പെടുന്നത് പരിശോധിക്കപ്പെടുമ്പോഴാണ്. അപ്പം ഏഴാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം പറയുന്നു, നമ്മുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കും. ഏഴാം അധ്യായത്തിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, അവിടെ ഗിദയോനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം, ഗോഡ് എൻകറേജസ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ ദൈവം പ്രോത്സാഹിപ്പിക്കും. 1, വിശ്വാസത്തെ ദൈവം പരിശോധിക്കും. 2, വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കും. എന്തിനാ ദൈവം വിശ്വാസത്തെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ദൈവം പ്രധാനമായിട്ട് ചെയ്യുന്നത്? 2 കാര്യമാണ്. 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവൻ്റെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ദൈവം ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയോ? അവന് ദൈവം ഒരു വാക്തത്വം നൽകി. ഒരു ഭക്തനായ ദൈവദാസൻ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നു, സത്യസന്ധമായ വിശ്വാസ ജീവിതം അതൊരു മരുപ്രയാണ യാത്രയാണ്. അവിടെ ചൂടേറിയ ഉഷ്ണക്കാറ്റുകൾ സാർവത്രികമാണ്. യാത്രയുടെ നീളം കൂടുന്തോറും വഴിയിൽ തളരുവാൻ സാധ്യതകളേറെയാ. തളരുന്ന തൻ്റെ ജനത്തിന് ദൈവം നൽകുന്നതാണ് കൃപയുടെ വാക്തത്വങ്ങൾ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം ചെയ്യുന്ന 1-ാമത്തെ കാര്യം, ഓ വാക്തത്വം നൽകും. 7-ൻ്റെ 9, ന്യായാധിപന്മാർ അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിനു നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഇന്ന് പകൽ ദൈവാത്മാവ് പറയാ, നീ പോയാൽ മാത്രം മതി, നിന്റെ കയ്യിൽ ദൈവം ചിലത് തന്നിട്ടുണ്ടെന്ന് നിന്റെ ശത്രു പറയാൻ പോവാ. ശബാരാധാര, ഈ 8:30 നീ ഇവിടെ കയറിയിരുന്നപ്പോ തല കുനിച്ച ചില കാര്യത്തിൽ കയറിയിരുന്നത്, ആ OET വിഷയോ, ആ ILTS വിഷയോ, ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, ആ ബിസിനസ്, ഈ പ്രശ്നോ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയോ, നിന്റെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കത്തക്ക നിലയിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന നിന്റെ കയ്യിൽ ദൈവം ഒരു വാക്തത്വം നയിക്കുന്ന നിമിഷമായത്. ഹല്ലേലൂയാ. സ്തോത്രം ചെയ്യാൻ എത്ര പേര് തയ്യാറാ? പോയാ മാത്രം മതി, നിനക്ക് വേണ്ടി ദൈവം ചെയ്ത ചില വിടുതലുകൾ നിന്റെ ശത്രു പറയുന്നത് നീ കേൾക്കാൻ പോവുക. ഈ പഴയൊരു ഫോർമുല ഞാൻ ഇങ്ങനെ വായിച്ചത് ഓർക്കുന്നു, ഗോഡ് സേസ് ഇറ്റ്, ദൈവം പറഞ്ഞു, ഐ ബിലീവ് ഇറ്റ്, ഞാൻ വിശ്വസിച്ചു, ദാറ്റ് സെറ്റിൽ ഇറ്റ്, അത് പരിഹരിക്കപ്പെടുന്നു. എന്താ? ദൈവം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അത് പരിഹരിക്കപ്പെടുന്നു. അപ്പം 1, വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ദൈവം വാക്തത്വം നൽകും. 2, വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ദൈവം ചെയ്യുന്ന കാര്യം, 7-ൻ്റെ 10 മുതലുള്ള വാക്യം, ദൈവം ഒരടയാളം നൽകുകയാ. വാക്തത്വം മാത്രമല്ല, വിടുതലിൻ്റെ ചില അടയാളങ്ങൾ വെളിപ്പെടുന്ന ഒരാഴ്ചയായത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവരൊക്കെ ധൈര്യത്തോടെ പറ, ഓ മറുപടിയുടെ, അത്ഭുതത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ചില അടയാളങ്ങൾ പ്രത്യക്ഷത്തിൽ വെളിപ്പെടുന്ന ഒരു മാസം. ചുടാന ഹതന വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ഒരു അല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്ക്. അക്ഷരികമായി ചില അടയാളങ്ങൾ നടക്കാൻ പോവുക. ഇന്നത്തെ യോഗം പ്രാർത്ഥിച്ച് തീർക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നു, പ്രത്യക്ഷമായിട്ട് ചില സൗഖ്യങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുക. ചില സൗഖ്യങ്ങൾ കുടുംബങ്ങളുടെ അകത്ത് സംഭവിക്കാൻ പോകയോ. ഇന്നത്തെ ആരാധനയുടെ അകത്ത് നീ പ്രതീക്ഷിക്കാത്തതൊന്ന് നീ കേൾക്കാൻ പോവുക. നീ പ്രതീക്ഷിക്കാത്തതൊന്ന് നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകയോ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കും. 2, നമ്മുടെ ദൈവം നമ്മുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കും. 3-ാമത്തെ കാര്യം പറഞ്ഞു നിർത്താം. ന്യായാധിപന്മാർ 7-ൻ്റെ 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ, ഗോഡ് ഹോണേഴ്സ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന് ദൈവം ഒരു പ്രതിഫലം നൽകും. ഹല്ലേലൂയ. ദൈവം ഗിദയോന്റെ വിശ്വാസത്തിന് പ്രതിഫലം നൽകി. 3 കാര്യങ്ങൾ ചെയ്യുവാൻ അവനെ ദൈവം പ്രാപ്തമാക്കി. 7-ൻ്റെ 15 മുതൽ 18 വരെ ഒരു സൈന്യത്തെ ഒരുക്കാൻ ദൈവത്തിന് ജ്ഞാനം നൽകി. 7-ൻ്റെ 19 മുതൽ 22 വരെ ഓ ആ സൈന്യത്തെ നയിക്കാനുള്ള ശക്തി ദൈവത്തിന് നൽകി. 7-ൻ്റെ 23 മുതൽ 25 വരെ പഠിക്കുമ്പോൾ ശത്രു സൈന്യത്തെ തോൽപ്പിച്ച് ചിലത് അവകാശമാക്കാനുള്ള കൃപ ദൈവത്തിന് നൽകി. എന്താ അവകാശമാക്കാനായിട്ട് ദൈവത്തിന് അനുവദിച്ചത്? വെള്ളം. എവിടുത്തെ വെള്ളം? യോർദാനിലെ വെള്ളം. എന്താ വെള്ളം? അതാ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം
തടഞ്ഞുകൊണ്ട് പോയ ഒഴുകിക്കൊണ്ട് പോയ ദുഷ്ട പദ്ധതിയുടെ അകത്തുനിന്ന് ഇന്ന് പകൽക്കാലം ചിലതിനെ കൈവശമാക്കാൻ ചൂടാന രബരവ സഭകളൊക്കെ വിശ്വസിക്കുന്നു. എനിക്കറിയാം സഭായോഗം കഴിഞ്ഞാച്ച് യോഗത്തിൽ വന്നിരിക്കുന്ന ചില കർത്തൃദാസന്മാര് ഈ പകൽ എന്നെ കേൾക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ജാതികളെ അവകാശമായി. ഒരാത്മനിയോഗത്തോടെ ഞാൻ പറയുന്നത്, നാളുകൾ കൊണ്ടൊരു വിടുതൽ നടക്കാതെ, നാളുകൾ കൊണ്ടൊരു ശുശ്രൂഷ നടക്കാതെ ചില വാക്തത്വങ്ങളെ മറിച്ചു കളയുന്ന ദുഷ്ട പദ്ധതികളെ തകർത്തേ ചിലതിനെ അവകാശമാക്കാനായിട്ട് ദൈവം നിന്നെ അനുവദിക്കുന്ന നിമിഷമായത്. സഭ എന്നും വിശ്വാസത്തിന് മുൻതൂക്കം കൊടുക്കണം. നിർഭാഗ്യവശാൽ സംഭവിച്ചു, ബിൽഡിങ്ങിനും വലിപ്പത്തിനും വലിയ ജനക്കൂട്ടത്തിനും ഒക്കെ നാം ഇങ്ങനെ മുൻതൂക്കം കൊടുത്തപ്പോൾ, വലിയ ബഡ്ജറ്റുകൾക്കൊക്കെ നാം പ്രാധാന്യം കൊടുത്തപ്പോൾ വിശ്വാസത്തിന്റെ പ്രാധാന്യത കുറഞ്ഞു. നേതൃത്വം അതുപോലെ തന്നെ ചെയ്തു. എന്ത് ചെയ്തു? വിദ്യാഭ്യാസത്തിനും സ്കിൽസിനും കഴിവിനും പരിചയസമ്പത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തപ്പോൾ വിശ്വാസത്തിന്റെ വില മാറ്റി നിർത്തപ്പെടുകയാ. വിശ്വാസത്തിന്റെ പ്രാധാന്യം കുറയുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കുകയില്ല. അങ്ങനെ നാം മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം ചില ഗീതയോന്മാരെ തിരയുക. എന്തിനു വേണ്ടി? ഒരു വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി. ചിലതിനെ അവകാശമാക്കാൻ ഈ സമാപന സമയത്ത് എത്ര പേരതിന് തയ്യാറാ? എന്റെ കർത്താവ്, മറ്റു പലരും മാറി നിൽക്കുമ്പോ എന്നെ ഒന്ന് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമകൾ ആ ഇരിപ്പിടങ്ങളിൽ നിന്ന് ദൈവസ്ഥലം ഒന്ന് എഴുന്നേക്കാവോ? നമ്മൾ ഒരുമിച്ചൊന്ന് പാടാൻ പോകുക. ചിലതിനെ മറിച്ചു കളയുന്ന, ചില സന്തുലിനാവസ്ഥകളെ മറിച്ചു കളയുന്ന ഈ 116 സഭായോഗത്തിന്റെ സമാപന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ചില സന്തുലിതാവസ്ഥകളെ മറിച്ചു കളയുന്ന, ചിലതിനെ വരക്ഷയിലേക്ക് നയിക്കാൻ നിൽക്കുന്ന ചില ആധിപത്യങ്ങളെ തകർക്കാൻ ഈ പകൽ ദൈവം തന്റെ ജനത്തിന് കൃപ കൊടുക്കുന്ന പകല. ചേർന്ന് പാടാൻ പോകുകയാണ് നാം ഒരുമിച്ച്. ഒന്നും കണ്ടിട്ടല്ല എന്റെ വിശ്വാസത്തിന്റെ ആരംഭം. വിശ്വാസ കാഴ്ചപടിൽ അത്രേ തന്നിടുമേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചേർന്ന് പറ തന്നിടുമേ. ആ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്ന് ഒന്നിനും മുട്ടില്ലാതെ വേണം. ഇന്ന് പകൽ വിശ്വാസത്തോട് നാം ചിലതിനെ അവകാശമാക്കാൻ പോവുക, നാം ചിലതിനെ കൈവശമാക്കാൻ പോകുക. ചേർന്ന് ആത്മാവി പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുട്ടുകുന്നാം. ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ചാണ്. ആശയോടെ വിശ്വസി
ജീവിതം